പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി അപ്ഡേറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. പി എസ് സി ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, പി എസ് സി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നിവയൊക്കെ ആദ്യമായിട്ട് അറിയുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എച്ച് എസ് ടിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് നമുക്ക് നോക്കാം. എച്ച് എസ് ടി ഗണിതം കൊല്ലത്ത് നിയമന ശുപാർശയായില്ല. റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ട് 2 മാസം പിന്നിട്ടു. ഗണിതം ഹൈസ്കൂൾ അധ്യാപക റാങ്ക് പട്ടിയിൽ നിന്നുള്ള നിയമന ശുപാർശ കൊല്ലത്ത് അനിശ്ചിതമായി നീളുന്നു. റാങ്ക് പട്ടിക നിലവിൽ വന്ന് 2 മാസം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും നിയമന ശുപാർശ അയച്ചില്ല. 17 ഒഴിവുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിയമന ശുപാർശയിലുള്ള പരിശോധന പൂർത്തിയായിട്ടില്ലെന്നും അതുകൊണ്ട് നിയമന ശുപാർശ വൈകുന്നെന്നും പി എസ് സി ജില്ലാ ഓഫീസിൽ നിന്നുള്ള മറുപടി. കൊല്ലത്തേക്കാൾ കൂടുതൽ ഒഴിവുണ്ടായിരുന്ന തിരുവനന്തപുരത്തേക്ക് 1 മാസത്തിനുള്ളിൽ നിയമന ശുപാർശ അയച്ചത് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. തൃശൂർ, എറണാകുളം ജില്ലകളിലും 1 മാസത്തിനകം നിയമന ശുപാർശ അയച്ചു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് എന്നിവ 2 മാസത്തിനകം നിയമന ശുപാർശ അയച്ച ജില്ലകളാണ്. കൊല്ലത്ത് റാങ്ക് പട്ടിക കഴിഞ്ഞ ജൂലൈ 21 നിലവിൽ വന്നത്. ഈ തസ്തികളിൽ ഏറ്റവും അവസാനത്തെ നിയമന ശുപാർശ അയച്ചത് 2021 സെപ്റ്റംബർ 1 കഴിഞ്ഞ 2 വർഷമായി സ്ഥിര നിയമനം നടക്കുന്നില്ല. ഏറെ നാൾ കാത്തിരുന്ന റാങ്ക് പട്ടിക നിലവിൽ വന്നതിന് ശേഷവും പുതിയ നിയമനങ്ങൾ വൈകിപ്പിക്കുകയാണ്. ജില്ലാ അധികൃതർ അലംഭാവമാണ് കാരണമായി ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് 75 തസ്തികയിൽ നിയമന ശുപാർശ ലഭിച്ചു. ഓപ്പൺ കോമ്പിറ്റേഷൻ 57 റാങ്ക് വരെയുള്ളവർക്ക് നിയമന ശുപാർശ ഉണ്ടായി. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഉയർന്ന കട്ട് ഓഫ് നേടിയാണ് ഉദ്യോഗാർത്ഥികൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത്. എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് റാങ്ക് പട്ടിക കാലാവധി നീട്ടണം. ഹൈസ്കൂൾ ഫിസിക്കൽ സയൻസ് അധ്യാപക റാങ്ക് പട്ടിയുടെ അധിക കാലാവധി അനുവദിക്കണമെന്ന ആവശ്യം. 2020 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിലവിൽ വന്ന റാങ്ക് പട്ടിയുടെ കാലാവധി അവസാനിക്കുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രിക്ക് പകരം വേറെ വിഷയം ഉപവിഷയമായി പഠിച്ചവരുടെ അംഗീകാരം സംബന്ധിച്ച് കേസുകളും കോവിഡ് വ്യാപനവും റാങ്ക് പട്ടികയിലുള്ളവർക്ക് തിരിച്ചടിയായി. പട്ടിക നിലവിൽ വന്ന് 1 വർഷത്തിലേറെ പിന്നിട്ടപ്പോൾ നിയമന ശുപാർശ ആരംഭിച്ചത്. കെമിസ്ട്രി ജൂനിയർ നിലവിൽ 83 ഒഴിവിൽ 52 തസ്തിക മാറ്റത്തിനായി നീക്കിവെച്ചതാണ്. ഈ നിയമനം നടന്ന ഹൈസ്കൂളിൽ 40 ഒഴിവുണ്ടാകും. അപ്പോൾ എച്ച് എസ് ഡി ഫിസിക്കൽ സയൻസ് റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ആ കാലാവധി നീട്ടണം. കാരണം ഈ ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഒരു കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സമയളവും അതുപോലെ തന്നെ കോവിഡ് വ്യാപനവും ഒക്കെ ഒരുപാട് തരത്തിൽ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് പട്ടികയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയമൊക്കെ നികത്തിക്കൊണ്ട് ഇനിയുള്ള കാലാവധി നീട്ടണമെന്നാണ് ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം. അതുപോലെ എച്ച് എസ് ടി ഗണിതം കൊല്ലത്ത് നിയമന ശുപാർശ 2 ലിസ്റ്റ് നിലവിൽ വന്നിട്ടും ഇതുവരെയായിട്ടും നിയമന ശുപാർശ ആയിട്ട് 2 ആയിട്ട് പോലും. പക്ഷേ മറ്റുള്ള ജില്ലകളിലൊക്കെ നിയമന ശുപാർശ അയച്ചു കഴിഞ്ഞു. കൊല്ലത്ത് മാത്രം യാതൊരു നിയമന ശുപാർശയും വന്നിട്ടില്ല എന്നാണ് ഈ ഒരു വാർത്തയുടെ ചുരുക്കം. അപ്പോൾ നമുക്ക് മറ്റൊരു പി എസ് സി അപ്ഡേറ്റോ മറ്റൊരു പി എസ് സി ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.